ഹായ്, നമസ്കാരം. ഞാൻ രുബിത ആണ്ടി, ഫിറോസ് കുന്നംപറമ്പിൽ. അദ്ദേഹത്തിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പല പലരും പല കാര്യങ്ങളും പറയും, അത് കേട്ടിട്ട് എന്തിനാ ഫിറോസ്കായി ഒരു നല്ലൊരു പ്രവർത്തനം നിർത്തുന്നത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എത്രയോ പാവപ്പെട്ട ആളുകൾക്ക് ഇക്ക കാരണം നല്ല നല്ല കാര്യങ്ങൾ, അസുഖങ്ങൾ മാറിയിട്ടും പിന്നെ വീടുകള് അങ്ങനെ ഒത്തിരി ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തിനാ മറ്റുള്ളവര് ഈ സാഡിസക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഫിറോസ്കയാണ് ഏറ്റവും അധികം ഈ ചാരിറ്റബിളിൽ കൂടുതൽ പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്നതും, പാവങ്ങൾക്ക് നൽകാനും അവര് ട്രീറ്റ്മെന്റ് ചെയ്യാനും അത് ബാക്കി വീട് സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും മരുന്നിനും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്ന ഫിറോസ്കയാണ്. അപ്പൊ ഫിറോസ്കയ്ക്ക് ചിലപ്പോ ഫിറോസ്കനെ സ്നേഹിക്കുന്ന ആളുകള് ഫിറോസ്കാക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പറ്റിയ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഫിറോസ്കാക്ക് മാത്രല്ല, ജോലിക്ക് പോയി ജീവിച്ചൂടെ എല്ലാരും ജോലി ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഫിറോസ്കയും ജോലി ചെയ്യുന്നുണ്ട്, ഫിറോസ്ക പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ കാര്യങ്ങൾ ദൈവം വേറൊരു ഭാഗത്തുനിന്ന് കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ വിശ്വാസം അതാണ്. എല്ലാരും ഞങ്ങളെ പോലെയുള്ള നല്ല ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നല്ല ആളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് നല്ലവരല്ല എന്നല്ല, പക്ഷെ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അസുഖങ്ങൾ മാറാനും ക്യാഷ് എല്ലാം കിട്ടുന്ന സമയത്ത് നിങ്ങൾ അത് മുടക്കാൻ നിക്കല്ല ദയവ് ചെയ്തിട്ട്. എനിക്ക് എന്നെ പറ്റിയിരുന്നോ, എനിക്ക് ചിലപ്പോ എന്നെ വഴക്ക് പറഞ്ഞിരിക്കാം, മറ്റു ഒത്തിരി ആൾക്കാർ എന്നെ വഴക്ക് പറയെങ്കിലും സാരമില്ല. എന്നാൽ എനിക്ക് ഞാൻ ഫിറോസ്കയുടെ കാല് പിടിച്ച് പറയും പോലെ പറയണേ, ഫിറോസ്ക ഈ ഒരു പ്രവർത്തനം നിർത്തല്ലേ. കാരണം ഒന്നിനും കഴിവില്ലാതെ ഒത്തിരി പാവപ്പെട്ട ഒത്തിരി പേരുണ്ട്. അവർക്ക് ഫിറോസ്ക ചെയ്തിട്ടുള്ള അസുഖങ്ങൾക്കും കീട് വെക്കാനും, ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി, അപ്പൊ എനിക്ക് അത് പറയുമ്പോ കാണുമ്പോ ഒക്കെ മനസ്സിലാവും, എനിക്ക് ആ ഫിറോസ്കയുടെ മനസ്സ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഫിറോസ്ക മറ്റൊരു കാര്യവും ചിന്തിക്കണ്ട, ഫിറോസ്ക ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഈ പാവങ്ങളുടെ അവരെ കണ്ണുനീര്, അവരെ അസുഖം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ ഇല്ലാതാവുമ്പോ ഇത്രയും വലിയ വലിയ തുകകളാണ് വേണ്ടേ. അപ്പൊ പാവങ്ങൾക്ക് ഒരിക്കലും പെട്ടെന്ന് വലിയ തുക, ഈ പറയുന്ന ഈ കുറ്റപ്പെടുത്തുന്ന ആർക്കും ഇങ്ങനൊരു പൈസ പിരിച്ചുണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റൂല, അത് ഫിറോസ്കയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഫിറോസ്കയുടെ ഉയർച്ചയ്ക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. അപ്പൊ ഇവിടെ ഉയർച്ചയും താഴ്ചയല്ല, ഞങ്ങളെ പോലെയുള്ളവർക്ക് ഫിറോസ്ക എന്ന് പറയുന്നത് ശരിക്കും പാവങ്ങളെ കണ്ണീര് ഒരു ദൈവം എന്ന് പറയുന്നത്, ഞാൻ എന്റെ ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ അമ്മേനെയാണ്. അപ്പൊ ശരിക്കും ജീവനുള്ള മറ്റൊരു ദൈവം ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫിറോസ്കയാണ്. കാരണം ഫിറോസ്ക ചെയ്യുന്ന നന്മകള്, ആ ഫിറോസ്കനെ വിശ്വസിച്ച ആളുകൾ തരുന്നതും ആ പൈസ ഫിറോസ്ക മറ്റുള്ളവർക്ക് നൽകുന്നതും, ഫിറോസ്കയ്ക്ക് എന്താ പറയാ വേണ്ടി ഫിറോസ്കയ്ക്ക് വേണ്ടി മാത്രം സ്വരൂപിച്ചിട്ടുള്ള കാര്യം അത് ഫിറോസ്കയിൽ എത്തിച്ചേരും. അത് ഫിറോസ്കയ്ക്ക് ഉള്ളതാണ്, അത് അവര് ഫിറോസ്ക ചെയ്യുന്ന നന്മയ്ക്ക് അവർ തരുന്ന ഒരു സ്നേഹമാണ്. അത് മറ്റുള്ളവർ ചോദ്യം ചെയ്തിട്ട് ഫിറോസ്കനെ താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യമില്ല. ഞാനിതൊന്നും പറയാൻ ആളല്ല, പക്ഷെ ഞാനിപ്പോ ഇവിടെ വന്ന് ഫിറോസ്കനോട് കാല് പിടിച്ച പോലെ സംസാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഫിറോസ്ക ഈ ഒരു പ്രവർത്തനം നിർത്തരുത്, മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകും എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഫിറോസ്കിനെ സ്നേഹിക്കുന്നതും ഫിറോസ്കയെ എന്താ പറയാ എന്താ ആ വാക്ക് പറയാ, ഫിറോസ്കനെ അത്രയും സഹായിക്കും എന്നുള്ള ഒരു മനസ്സ്, ആ ഒരു മനസ്സോട് കാത്തിരിക്കുന്ന എത്രയോ പാവങ്ങൾ ഉണ്ടാവും. വിളിച്ചിട്ട് കിട്ടാതെ ഇനി അടുത്തേനി കിട്ടും, അങ്ങനെ കാത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഇങ്ങനെ വലിയൊരു ആവശ്യം വരുമ്പോ എന്നൊരാളുണ്ടാവും, ഫിറോസ്ക ഉണ്ട്, ഫിറോസ്കനെ പോയി കണ്ടു കഴിഞ്ഞാല് ആ ഹെൽപ്പ് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. ആ ഒരു വിശ്വാസം കെടുത്തരുത്, പാവങ്ങളെ കണ്ണീർ അത് മാത്രം കണ്ടിട്ട് ഈ പ്രവർത്തനം തുടരണം തുടരണം തുടരണം. എനിക്ക് വേറെ ഒന്നും പറയില്ല, ഞാൻ കാല് പിടിച്ച് പറയണേ, ഫിറോസ്ക നിർത്തല്ലേ, ഈ പ്രവർത്തനം നിർത്തല്ലേ, പാവങ്ങൾക്ക് വേണ്ടി ഫിറോസ്ക വേണം.